ഹായ് നമസ്കാരം. ഞായറാഴ്ച വെറുതെ ഇങ്ങനെ വീട്ടിൽ ലേസി ആയിട്ടിരിക്കുകയായിരുന്നു. രാവിലെ തൊട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്കും മതിയായി, വീട്ടിലിരുന്ന് മതിയായി. അപ്പം കരിമഷി ഒരു ഐഡിയ തന്നു, എന്നാ ഒരു ബഫറ്റ് ഡിന്നറ് തന്നെ പോയാലോ എന്ന്. അപ്പോൾ കുറേ ഇങ്ങനെ പരതി നോക്കി, നെറ്റിൽ നോക്കിയപ്പോഴത്തേക്കും ഒലീവ് ഡൗൺ ടൗൺ നമ്മുടെ കടവന്തരയുള്ളൊരു ഹോട്ടലാണ്, ഇറ്റ്സ് എ ഫൈവ് സ്റ്റാർ ഹോട്ടൽ. ഒളിവ് ഡൗൺ ടൗണിൽ ബഫ് ഡിന്നർ നല്ലതാണെന്നുള്ള ഒരു നല്ല റിവ്യൂസൊക്കെ ഉണ്ട് അതിന്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങൾ കലൂരെത്തി, കരിമഷി ഇതേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. കരിമഷി എന്നോട് നല്ല സ്നേഹമുണ്ട്, പക്ഷെ ഒരു കാര്യം മാത്രം കരിമഷി എനിക്ക് തരില്ല, എന്താണെന്നറിയാമോ? വണ്ടി ഓടിക്കാൻ തരുമെന്ന് വെച്ചാൽ തരില്ല, എനിക്ക് വണ്ടി എനിക്ക് തരില്ല. അപ്പോൾ ഞങ്ങളിത് കലൂരെത്തി, ഇവിടുന്ന് ഞങ്ങൾ പാലാരിട്ട് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കലൂരിൽ നിന്ന് ലെഫ്റ്റ് കലൂർ കടവന്തര റോഡ് വഴി നേരെ ചെല്ലുന്ന ജംഗ്ഷനിലാണ് ഒലിവ് ഡൗൺ ടൗൺ. അപ്പോൾ സിഗ്നലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തട്ടെ, അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പോവാം. ഇവിടെ ഇന്ന് ആരും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു, വളരെ വിശാലമായ സ്ഥലമാണ്. ഒലിവ് ഡൗൺ ടൗൺ ഞങ്ങൾക്ക് സെറ്റായില്ല, കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, കാരണം അവിടെ ഫിഷ് ഐറ്റംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഫിഷ് ഐറ്റംസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഫിഷ് മാത്രമേ കഴിക്കുള്ളൂ, ഫിഷും വെക്കും. അവിടെ ചിക്കൻ, ബീഫ്, മട്ടനൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളത് കഴിക്കില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം വിളിച്ചപ്പോൾ ഹാർബർ വ്യൂ ഹോട്ടലിൽ ഫിഷ് ഐറ്റംസ് ഉണ്ട്, മാത്രമല്ല അവിടെ ബാർബിക്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഫിഷിൻ്റെ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, സൗത്ത് ബ്രിഡ്ജിൻ്റെ, എറണാകുളം സൗത്ത് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ മെട്രോൻ്റെ പണി നടക്കുന്നത് കാണാം, തൂണുകളൊക്കെ തകൃതിയായിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ഞങ്ങൾ വേഗം പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഭക്ഷണം തേടി, ഇപ്പൊ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. നേരെ നോക്കി പിടിക്കാം. പ്ലാൻ ചെയ്തിരുന്നു അത് അവിടെ പോണ വിളിപ്പോണെന്ന്, ഫൈനലി ഇവിടെയാണ് തീരുമാനിച്ചത്. പക്ഷെ ഒരു മണ്ടത്തരം പറ്റി, നമ്മൾ വിളിച്ചു ചോദിച്ചില്ല. അപ്പൊ എപ്പോഴും വിളിച്ചു, ഞങ്ങൾ മെനു ചോദിച്ചില്ല. അപ്പം നേരത്തെ മെനു വിളിച്ചു ചോദിക്കണം എന്നുള്ളത് ഒരു പാഠമാണ്. അത് നിങ്ങൾക്കും പാഠമായിട്ട്. അതെ, നേരത്തെ മെനു ചോദിച്ചിട്ട് വേണം ബഫറ്റ് കഴിക്കാൻ ഇറങ്ങാനായിട്ട്. നീല വെളിച്ചം കണ്ടില്ലേ, ഞങ്ങള് ഇവിടെ ഹാർബർ വ്യൂവിലെത്തി. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ്, പഴയ റെസ്റ്റോറൻറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു, പക്ഷേ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതുള്ളത്, ബഫേ ഉള്ളത്. നമുക്കിവിടെ നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന്. വെജ് ക്രീം സൂപ്പുണ്ട്, ചിക്കൻ സൂപ്പുണ്ട്. ഞാൻ വെജ് സൂപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു, ഞങ്ങൾ രണ്ടുപേരും വെജ് സൂപ്പ് എടുക്കാനും. എനിക്ക് ഫിഷ് അധികം സ്പൈസി ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റെഡ് ചില്ലി ആണെങ്കിൽ ഞാൻ കഴിക്കില്ല അധികം, അതുകൊണ്ട് ആളൊരു ചെറിയൊരു ടേസ്റ്റ് ഞാൻ കുറച്ച് തരാമെന്നാണ് പറഞ്ഞത്. ബാക്കി ഇവിടെ ഐറ്റംസ് പറയാൻ, മേത്തി ചിക്കൻ ഉണ്ട്, കേരള ഫിഷ് കറി, സീ ഫുഡ് മഞ്ചൂരിയൻ, പെച്ചുവ ഡി പുലാവ്, ഇതൊരു ചിക്കൻ്റെ ഒരു ഗ്രിൽഡ് ഐറ്റം ആണ് കേട്ടോ. ഇത് പ്രോൺസ് തീയൽ, ഓ പ്രോൺസ് തീയലൊക്കെ ഉണ്ട്. പിന്നെ അയിലക്കറി, അയിലക്കറി നമ്മുടെ നാടൻ അയിലക്കറി. ഇവിടെ എന്തോ സാധനം കുക്കറിൽ ബേക്ക് ചെയ്യുന്നുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ ഇത് ഇവിടെ ഫുള്ള് വെജാണ്, കടലക്കറി, കപ്പ, പിന്നെ വെജ് പുലാവ്, പിന്നെ ബോയിൽഡ് റൈസ്, പ്ലെയിൻ റൈസ്, പിന്നെ ബേക്ക്ഡ് കോളിഫ്ലവർ, കോൺ ആൻഡ് കോളിഫ്ലവർ ആണത്. ആലു ജീര എന്ന് പറഞ്ഞൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ്. പിന്നെ കടായി പനീർ, ദാൽ മസാല, കുറേ ഐറ്റംസ് ഉണ്ട്, ക്രിസ്പി ഫ്രൈഡ് വെജ്, ചില്ലി, ഗാർലിക് നൂഡിൽസ്, ഇത്രയും ഐറ്റംസാണ് വെജിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് സ്റ്റാർട്ടേഴ്സിൽ തുടങ്ങട്ടെ. ഇത്
ആദ്യം ഒന്ന് സൂപ്പ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കി ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി. നല്ലതാണല്ലേ, അപ്പൊ ഇതാണ് സൂപ്പ്, ഗ്രീൻ കളർ സൂപ്പാണ്. അത്യാവശ്യം നല്ല വിശപ്പായതുകൊണ്ട് ഞാൻ ചാടി കയറി കഴിക്കാനിരുന്നു. ആദ്യം തന്നെ സൂപ്പ് കഴിച്ചു, സൂപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സീ ഫുഡ് മഞ്ചൂരിയൻ കഴിച്ചു, നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു സീ ഫുഡ് മഞ്ചൂരിയൻ. പിന്നെ ബാബിക്ക് തന്നു നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡ് റെഡ് ചില്ലി ഒന്നും കഴിക്കില്ല, അപ്പോൾ ഹസ്ബൻഡ് എന്തായാലും വേണ്ട. പിന്നെ എനിക്കിപ്പം നല്ല നാടൻ മീൻകറിയൊക്കെ ഉണ്ട്, പിന്നെ ഞാൻ അത്യാവശ്യം ഇനി ബാർബിക്യൂ എടുക്കണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത സെറ്റ് എടുത്ത് വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പ്ലേറ്റ് കണ്ടോ, എല്ലാം എടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചോറ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ബാക്കി കറി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് ചീറ്റിംഗ്, വീക്കെൻഡ് അല്ലല്ലോ നമ്മൾ, എനിക്കോട് ഇയർലി വർഷത്തിലെ ഒരു ചീറ്റിംഗ് ആണ് ഇപ്പോൾ നടത്തിയേക്കുന്നത്. എൻ്റെ പ്ലേറ്റ് കരിമിഷിയുടെ പോലെ അത്രയും തിരക്കുള്ള പ്ലേറ്റ് ഒന്നുമല്ല. ഇത് ഡെസേർട്സിൻ്റെ ഏരിയ ആണ്. ഇവിടെ ചോക്ലേറ്റ്, ബ്രൗണി, ഗ്രേപ്പ്, സോഫിൾ, വൈറ്റ് ഫോറസ്റ്റ് പേസ്ട്രി ഉണ്ട്. പിന്നെ ഇവിടെ വാട്ടർമെലണും പൈനാപ്പിളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഫ്രൂട്ട് മിൽക്കി പുഡിംഗ്, ഇതാണ് കരിമിഷി എടുത്ത ഒരു വിഭവം. ഇതെന്താണ്, ഇത് സ്ട്രോബെറി കേക്കാണ്. പിന്നെ ഇത് മാംഗോ ജെല്ലി, അതൊന്ന് നോക്കാം എന്താണ് ഈ മാംഗോ ജെല്ലി എന്നുള്ളത്. ഇതിൻ്റെ മുകളിൽ ചെറിയ ക്രിസ്റ്റൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കിവി മോസി, കിവി മോസി കേക്ക് പുഡിംഗ് ആണ് ഇത്. പിന്നെ പായസം. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഏതെങ്കിലും എടുക്കാൻ നോക്കാം. ഞാൻ അവരെ അടുത്ത് കാണിച്ചു കൊടുത്തു, സ്ട്രോബെറി കേക്ക്, പിന്നെ ഒരു ചോക്ലേറ്റ് ബ്രൗണി, പിന്നെ മാംഗോ ഒരു പുഡിംഗ്, മാംഗോ ജെല്ലി, മാംഗോ ജെല്ലി. ഇത് മൂന്നും എടുത്തിട്ടുള്ളൂ, ഇത് മൂന്നും എടുത്തിട്ടുള്ളൂ. ഇനി ഐസ്ക്രീം ഇത് കഴിഞ്ഞിട്ട് എടുക്കണം. കൊള്ളാട്ടാ, നീ തന്നെ ശരിക്കണ്ട. എനിക്കിഷ്ടമല്ല പുഡിംഗ്, ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയണം. ഐസ്ക്രീം നോക്കട്ടെ, ഇത് ബാംഗ്ലല്ലേ സാധാരണ. അടുത്ത തമാശ അടിക്കാൻ വേണ്ടി ആലോചിച്ച് കഷ്ടപ്പെട്ട് തമാശ കണ്ടെത്താൻ പോവാണ്. എന്നെ ഞാൻ സത്യം പറയട്ടെ, ഇന്ന് ഞാൻ ഇന്ന് തമാശ പറയുന്നില്ല. ഒന്നും കിട്ടാത്തതുകൊണ്ട് ബാർബർ ഷോപ്പാണെന്ന് കരുതി, ചായക്കടിയാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ ആള് പോരട്ടെ. അതിന് ജന്മനാ ഒരു സിദ്ധി വേണം, മനസ്സിലായോ? തമാശയൊക്കെ പറയാനുണ്ട്, വെറുതെ ഇങ്ങനെ വാക്കുകൾ കൂട്ടി യോജിപ്പിച്ച തമാശ വേണം. ഹലോ മിസ്റ്റർ ഹസ്ബൻഡ്, കുറച്ച് കൂതറ കൂതറ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാതെ കത്തിവെച്ച് എന്നെ കൊന്ന് കൊലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തമാശ അടിക്കാൻ വേണ്ടി തമാശ പറയുന്നു, തമാശ അടിക്കാൻ വേണ്ടി തമാശ ഇല്ലാത്തതുകൊണ്ട് പണ്ടത്തെ ശ്രീനിവാസിലെ തമാശയൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു, അങ്ങനെ പോവാണ് നമ്മൾ തിരിച്ച്. ബാക്കി ഇനി ഹസ്ബൻഡ് പറയുന്നതാണ്. ഇപ്പം സമയം 10 മണിയായി, ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്ലോഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ടിപ്പ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യേണ്ടായിരുന്നു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ടിപ്പ് ഒന്നുമല്ല, നമ്മൾ ബഫറ്റ് ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുന്നതിനെ പറ്റിയ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ
നമ്മള് ഒരു നമ്മൾ ബഫറ്റ് കഴിക്കാൻ പോകുന്ന സമയത്ത് കൂടുതൽ അരി, ചോറ്, നൂഡിൽസ്, കപ്പ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാതെ അവിടുത്തെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണോ അത് കൂടുതൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അത് നമുക്ക് നമ്മൾ ചോറൊക്കെ കഴിച്ച സ്ഥലം മെനക്കെടുത്താതെ അത് കഴിക്കാൻ വേണ്ടി, അങ്ങനത്തെ ഡിഷസ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലേ? എന്തേ പറ? എക്സാക്ട്ലി, ഞാൻ അതുകൊണ്ട് തന്നെ ചോറ് ഒരു ടീസ്പൂൺ ചോറെടുത്തു, ബാക്കി കറിയാണ് ഫുൾ അടിച്ച് കയറ്റി ചെയ്ത്, പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ച്. അവിടുത്തെ എന്തൊക്കെയാണോ അവർ ഡിഷസ് ഉണ്ടാക്കിയിരിക്കണം അതൊക്കെ കഴിക്കാം. ചോറൊക്കെ നമുക്ക് വീട്ടിലാണെങ്കിലും ഉണ്ടാക്കി കഴിക്കാം, കപ്പയൊക്കെ പുഴുങ്ങി വീട്ടിലും കഴിക്കാം. അതുകൊണ്ട് ബാക്കി ഡിഷസ് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ഇനി ബഫറ്റിന് മുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തീറ്റ വ്ളോഗ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു വലിയ തീറ്റ ഒന്നും ആയിരിക്കില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇത് വലിയൊരു തീറ്റായിരുന്നു. കൊല്ലത്തിൽ ഒരിക്കലുള്ള ഒരു തീറ്റ. അങ്ങനെ നമ്മുടെ വ്ളോഗിൽ നിന്ന് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. ശുഭനിദ്ര, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. ബൈ.